ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനെ കുറിച്ചാണ്. അതായത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഇംപ്ലിക്കേഷൻ വരും. എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള ഇംപ്ലിക്കേഷൻ വരുന്നത്? ഒന്നാമത്, കമ്പനിയുടെ അസറ്റുകൾ ഏതെങ്കിലും വിധത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തല്ലേ പറ്റൂ. കാരണം എന്നാ, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ കമ്പനിക്ക് രണ്ട് ഓപ്ഷനാണ് കമ്പനിക്കുള്ളത്. ഒന്ന്, കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ അസറ്റുകളെ മാർക്കറ്റിൽ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റി എല്ലാം കൊടുത്ത് തീർത്ത് മിച്ചമുള്ള ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കമ്പനിയുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമതൊരു ഓപ്ഷനുണ്ട് കമ്പനിക്ക്. കമ്പനി ഔട്ട്സൈഡേഴ്സിൻ്റെ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത ശേഷം മിച്ചമുള്ള അസറ്റുകൾ മാർക്കറ്റിൽ വിറ്റ് അതിൻ്റെ പൈസ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് പകരം നേരിട്ട് അസറ്റായിട്ട് തന്നെ വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് സാധ്യത കമ്പനിയുടെ പക്കലുണ്ട്. ഈ രണ്ട് സാധ്യതയിലും എന്ത് നടക്കുന്നുണ്ട്? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ഇൻ റിയാലിറ്റി. അവിടെ ഉണ്ടാകുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നറിയണം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വശം, കമ്പനിക്ക് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് ഷെയർ എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ടായിരുന്നു. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നതോടെ ആ അസറ്റിന് ഇനി പ്രസക്തിയില്ല. സോ അസറ്റുകൾ, അതായത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന ആ അസറ്റ് കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ടാണ് എന്തൊക്കെയോ പകരമായി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡർ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡറുടെ വശത്തുണ്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഇംപ്ലിക്കേഷൻ. ഇതെന്താണ് എന്നാണ് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പനിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് അസറ്റ്സ് ആസിറ്റീസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ കേസ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഞാനിപ്പോൾ പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഷെയർ ഹോൾഡറുടെയും കമ്പനിയുടെയും അപ്പുറത്തുപ്പുറത്തുമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം കമ്പനിയുടെ ആസ്പെക്ട്സ് മുഴുവൻ പറഞ്ഞു തീർത്ത ശേഷം അത് എക്സ്പേർട്ട് ആയ ശേഷം നമുക്ക് എങ്ങോട്ട് പോകാം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആംഗിളിലേക്ക് ചിന്തിക്കാം. കമ്പനിയുടെ ആംഗിളിൽ പറയുമ്പോൾ കമ്പനി അസറ്റുകളെ നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അസറ്റുകളെല്ലാം മാർക്കറ്റിൽ വിറ്റ് അതിൻ്റെ പൈസ ഉപയോഗിച്ച് കടങ്ങളെല്ലാം കൊടുത്തു തീർത്ത് ക്യാഷ് കൊടുക്കുന്ന സിറ്റുവേഷൻ അല്ല പറയുന്നത്. എന്താ പറയുന്നത്? കമ്പനി അസറ്റുകൾ, മിച്ചമുള്ള അസറ്റുകൾ, ഔട്ട്സൈഡേഴ്സിൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർത്ത് മിച്ചമുള്ള അസറ്റുകൾ നേരിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്താൽ. വെരി സിമ്പിൾ. കാരണം എന്താണ്? നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി എറേസ് ചെയ്യുന്നതിൻ്റെ കമ്പൽസറി രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാവണം, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. ട്രാൻസ്ഫർ എന്താണെന്ന് പഠിച്ച കൂട്ടത്തിൽ ചില സ്പെസിഫിക് സിറ്റുവേഷൻസ് വേർ ട്രാൻസ്ഫറായി പരിഗണിക്കേണ്ടതില്ല എന്ന് എടുത്തു പഠിച്ച, കുറേ എടുത്തു പറഞ്ഞു പഠിച്ച ചില ഏരിയകളുണ്ട്. ഏതാണ്? സെക്ഷൻ 46 സബ്സെക്ഷൻ 1, പിന്നെ 47 ഒക്കെയായിട്ട് നമ്മൾ എന്ത് കണ്ടു? ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ ട്രാൻസ്ഫറിനെ, ശരിക്കും അത് ട്രാൻസ്ഫർ ആണെങ്കിലും എന്ത്, ട്രാൻസ്ഫറായി പരിഗണിക്കേണ്ടതില്ല എന്ന് എടുത്തു പറഞ്ഞ കുറേ പ്രൊവിഷൻസ് സെക്ഷൻ 46 47 നമ്മൾ കണ്ടു. അവിടെ സെക്ഷൻ 46 സബ്സെക്ഷൻ 1 സ്പെസിഫിക്കലി പറയുന്നുണ്ട് എന്ത്, അസറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിനെ ആസ് ഇറ്റ് ഈസ് ലിക്വിഡേഷൻ്റെ സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അവിടെ എന്തില്ല, ട്രാൻസ്ഫറായി അതിനെ പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്താണ്, അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി അവിടെ വരുന്നില്ല. വെരി സിമ്പിൾ. ഇസ്ൻ്റ് കമ്പനിയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പം അത് വളരെ സിമ്പിളായി. എന്താണ്, ഈഫ് ദ അസറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇറ്റ് ഈസ് ഓൺ ലിക്വിഡേഷൻ, വാട്ട് ഹാപ്പൻസ്, അത് ട്രാൻസ്ഫർ അല്ലാത്തത് കൊണ്ട് നോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി. പെർഫെക്റ്റ്ലി ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴോട്ട് പോകാം. എന്ത്, എന്താണ് സിറ്റുവേഷൻ വേർ ഈഫ് ഓൺ ലിക്വിഡേഷൻ അസറ്റ്സ് ആർ സോൾഡ് ഇൻ ദ മാർക്കറ്റ്? അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അസറ്റുകൾ മാർക്കറ്റിൽ വിൽക്കുകയാണ്. അപ്പോൾ സാധാരണ ഏതൊരു ട്രാൻസ്ഫറും പോലെ തന്നെയാണത്. അസറ്റുകൾ മാർക്കറ്റിൽ വിൽക്കുന്നു, കമ്പനിക്ക് പൈസ കിട്ടുന്നു, ആ പൈസ ഉപയോഗിച്ച് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഔട്ട്സൈഡേഴ്സിൻ്റെ പൈസയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യാം, മിച്ചമുള്ളത് ആർക്കാണ് കൊടുക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് കൊടുക്കുകയാണ്. എന്ത്, മാർക്കറ്റിൽ വിറ്റ് കിട്ടിയ പൈസ ക്യാഷായിട്ട് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നു. അവിടെ എന്ത് സംഭവിക്കും,
വിൽക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുമ്പോഴല്ല പ്രശ്നം, എന്താ ഷെയർ ഹോൾഡർക്ക് ഈ ക്യാഷ് കൊടുക്കുമ്പോഴല്ല പ്രശ്നം, ഇതൊരിക്കൽ മാർക്കറ്റ് വിറ്റല്ലോ ആ സമയത്ത് ഒരു ക്യാപിറ്റൽ ഗെയിൻ റൈസ് ചെയ്യും. എന്താണ് അസറ്റ് വിറ്റു, അപ്പോൾ എന്ത് ചെയ്തു, ഒരു സെയിൽ കൺസിഡറേഷൻ ഉണ്ടായി, കോസ്റ്റ് കുറച്ച്, ഒരു ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ച്, അതെന്ത് ചെയ്യേണ്ടി വരുന്നു, ടാക്സബിലിറ്റിക്ക് വിധേയമാക്കേണ്ടി വരുന്നു. വെരി സിമ്പിൾ. എന്താ സംഭവിക്കുക, ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി കമ്പനി അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി എറൈസ് ചെയ്യും. സോ നോക്കിയേ എന്ത് സിമ്പിളായിരുന്നു നോക്കിയേ, ഇതാണ് വളരെ കോംപ്ലിക്കേറ്റഡെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്. വെരി സിമ്പിൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കമ്പനിയെ സംബന്ധിച്ചോളം ആദ്യം എന്താ ആലോചിക്കുക, ലിക്വിഡേഷൻ്റെ സമയത്ത് ഈ അസറ്റുകൾ ആ സിറ്റീസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുകയാണോ, സെക്ഷൻ 46 സബ്സെക്ഷൻ 1 അനുസരിച്ച് എക്സംപ്റ്റഡ് ആണ്, എന്ത് ചെയ്യേണ്ട, നിങ്ങളത് ട്രാൻസ്ഫറായി പരിഗണിക്കാത്തതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. വിറ്റിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ വരും. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഓക്കെ, പെർഫെക്റ്റ്ലി ക്ലിയർ. സോ കമ്പനിയുടെ ഭാഗം പെർഫെക്റ്റായി നമുക്ക് മനസ്സിലായി. ഇനി ആരുടെ ആംഗിൾ ചിന്തിക്കാം, ഷെയർ ഹോൾഡർക്ക് അവരുടെ ഷെയർസ് തിരിച്ചു കൊടുത്തിട്ടാണ് ക്യാഷോ അസറ്റോ കിട്ടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചോളം സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. എപ്പോൾ ക്യാഷായിട്ട് കിട്ടിയാലും ശരി, അസറ്റായിട്ട് കിട്ടിയാലും ശരി, ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക, ഷെയർ ഹോൾഡർക്ക് ഇപ്പോൾ ഉള്ള അസറ്റ് എന്താണ്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതെന്ത് ചെയ്യാൻ പോവാണ്, പോകാൻ പോവുകയാണ്. അതിന് പകരമായി കിട്ടുന്നതാണല്ലോ, കമ്പനി തരുന്നതാണല്ലോ ഈ കൺസിഡറേഷൻ. എന്തൊക്കെയാണ് കൺസിഡറേഷൻ ഉണ്ടാവുക, മേ ബി അസറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവാം, അല്ല എങ്കിൽ ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ക്യാഷായിട്ട് കിട്ടിയാലും ശരി, അസറ്റായിട്ട് കിട്ടിയാലും ശരി, ടോട്ടൽ വാല്യൂ എത്രയോ നമ്മുടെ കയ്യിലേക്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഒരു 2 ലക്ഷം രൂപ ക്യാഷായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപ വിലയുള്ള ഒരു അസറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം എത്ര കിട്ടി, 6.5 ലക്ഷം രൂപ കിട്ടി. 6.5 ലക്ഷം രൂപ ഇപ്പോൾ ഷെയർ ഹോൾഡർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനും അവൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറിന് പകരമായുള്ളതാണോ എന്നാലോചിക്കണം. അവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു പോയിൻ്റ് അറിഞ്ഞിരിക്കേണ്ടത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് റിസേർവ്സ് പോലെയുള്ള ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻ്റായി സ്വീകരിക്കാൻ അർഹതയുണ്ടായിരുന്ന എന്നാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് ബാലൻസ് ഷീറ്റിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, ആ ഡിസ്ട്രിബ്യൂട്ടബിളായ പ്രോഫിറ്റ്സിനെ ഡിവിഡൻ്റ് എന്ന രീതിയിൽ ഷെയർ ഹോൾഡർക്ക് കിട്ടാൻ അർഹതയുണ്ടായിരുന്നു, അത് തന്നില്ല എന്നേ ഉള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഈ ഷെയർ ഹോൾഡർക്ക് അർഹമായി ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ ആ പോർഷൻ, ചിലപ്പോൾ മൊത്തം 6 ലക്ഷം കിട്ടി, അതിൽ 50,000 എന്ന് പറയുന്നത് അവന് ഡിവിഡൻ്റായി കിട്ടേണ്ടിയിരുന്നതാണ്, കിട്ടിയില്ലെന്നേ ഉള്ളൂ. സോ ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ 50,000 ആർക്കുള്ളതാണ്, ഈ ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻ്റായി കിട്ടേണ്ടതായിരുന്നു എന്നവർ ആലോചിച്ച് നോക്കിയേ. അതിനെ നമുക്ക് ഈ അസറ്റ് വിറ്റിപ്പോൾ കിട്ടിയ പൈസയായിട്ട് വരുത്താൻ പറ്റുമോ, ഇല്ല, അത് ഡിവിഡൻ്റാണ്, അത് ഡിവിഡൻ്റായിട്ട് തന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് C കൃത്യമായി പറയുന്നത്, ഇങ്ങനെ കിട്ടിയാൽ, അതായത് എന്തെങ്കിലും അസറ്റോ ക്യാഷോ ഇങ്ങനെ ലിക്വിഡേഷൻ്റെ സമയത്ത് ഷെയർ ഹോൾഡർക്ക് കിട്ടിയാൽ അതിൽ എന്തുമാത്രമാണോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൻ്റെ പാർട്ടെന്ന് നമുക്ക് വിളിക്കാനാവുന്നത്, അതെന്തായി മാറും, ഡീംഡ് ഡിവിഡൻ്റായി മാറും അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 C ക്ലോസ് C. പെർഫെക്റ്റ്ലി ക്ലിയർ നോക്കിയാൽ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പം ഷെയർ ഹോൾഡർക്ക് എന്ത് കിട്ടിയാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെയിം ട്രീറ്റ്മെൻ്റ് ആണ് മുകളിലും താഴെ, അപ്പോൾ പിന്നെ ഒരിടത്ത് പറഞ്ഞാൽ മതി. ശ്രദ്ധിച്ച് കേട്ടോളുക, ഷെയർ ഹോൾഡർ കുറച്ച് പൈസ കിട്ടി, അല്ലെങ്കിൽ എന്ത് കിട്ടി, അസറ്റ് കിട്ടി. ആദ്യം എന്ത് ചെയ്യണം, ഈ ടോട്ടൽ വാല്യൂ റിസീവ്ഡ് അതിനെ നമ്മൾ 2 പീസാക്കണം. എങ്ങനെ, അതിൽ ഡീംഡ് ഡിവിഡൻ്റായി ആട്രിബ്യൂട്ട് ചെയ്യാവുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൻ്റെ ഒരു പാർട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡീംഡ് ഡിവിഡൻ്റായി ട്രീറ്റ് ചെയ്ത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സ് ചെയ്യപ്പെടും. ബാക്കിയുള്ള ആ എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷനിലേക്ക് കൺസിഡറേഷനായി പരിഗണിക്കുന്നത്. ക്ലിയർ, പെർഫെക്റ്റ്ലി ക്ലിയർ. ഒന്ന് ഓർത്ത് നോക്കിയാൽ, അപ്പം മുമ്പേ പറഞ്ഞ 2 ലക്ഷം + 4.5 ലക്ഷം എന്ന 6.5 ലക്ഷം ഷെയർ ഹോൾഡർക്ക് കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ 50,000 എന്തായിരുന്നു, അവന് കമ്പനിയിൽ നിന്ന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൻ്റെ വീതമായി ഡിവിഡൻ്റായി കിട്ടേണ്ടിയിരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അതിനെ ഡീംഡ് ഡിവിഡൻ്റായി ആ 50,000 മാറ്റിവെച്ചിട്ട് ബാക്കി 6 ലക്ഷമാണ് ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത്. പെർഫെക്റ്റ്ലി ക്ലിയർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലായി. ഇനി അടുത്ത നമ്മൾ കടക്കുന്നത് എന്താണ്, ഈ മനസ്സിലായതിൻ്റെ എക്സ്പെർട്ട് ആകൽ. മനസ്സിലാകുന്നുണ്ടോ? അത് ഒറ്റ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഞാനത് വളരെ വിശദമായി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് കാട്ടാം. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks.
വിശ്വാസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ CA ആൻഡ് CMA. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. X പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ്. ആദ്യമേ ഒന്ന് പറയുകയാണ്, ഇതൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമോ കമ്പനിയുടെ ആക്ച്വൽ ബാലൻസ് ഷീറ്റോ അല്ല. നമുക്ക് ഈ പ്രോബ്ലം മനസ്സിലാകാൻ വേണ്ടി, നമ്മളിപ്പോൾ പഠിച്ച ഡിസ്കസ് ചെയ്ത ആശയങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇൻഫർമേഷനിൽ പറയുന്നുള്ളൂ. അതാരും ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്ത് പറയുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 800,000 അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിസേർവ്സ് പി ആൻഡ് എൽ അക്കൗണ്ട് പോലെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്തുണ്ട്, 200,000 രൂപയുടേതുണ്ട്. ബിൽഡിങ്ങിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നേരത്തെ ബിൽഡിംഗ് മേടിച്ചത് ഇതിലും വലിയൊരു കോസ്റ്റിലായിരിക്കാം, ഡിപ്രിസിയേഷനൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ എത്തി നിൽക്കുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 300,000. മെഷീനറിയുടേത് 400,000. ലാൻഡ് വാല്യൂ 600,000. ഇതിൽ കമ്പനി എന്ത് ചെയ്യുകയാണ്, കമ്പനി ലിക്വിഡേഷന് വിധേയമാകുന്നു. കമ്പനി വെന്റ് ഇൻ ടു ലിക്വിഡേഷൻ ആൻഡ് ഹാഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ അസറ്റ്സ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടന്നു, അതൊന്ന് നമുക്ക് കാണാം. ലാൻഡ് വിച്ച് വാസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വാസ് സോൾഡ് ഫോർ 800,000 ആൻഡ് ഇൻകേർഡ് ₹50,000 ഓൺ ട്രാൻസ്ഫർ. വെരി സിമ്പിൾ പ്രൊവിഷൻ, ശ്രദ്ധിച്ചു കേട്ടെ. ലാൻഡ് എടുത്തു പറയുകയാണ്, 600,000 രൂപയുടെ ലാൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്ന 600,000 രൂപ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ലാൻഡ് ഈ കൊല്ലം വാങ്ങിയതാണ് അത്രയും, മനസ്സിലാകുന്നുണ്ടോ. അത് 800,000 രൂപയ്ക്ക് ഈ കൊല്ലം തന്നെ വിൽക്കുകയും ചെയ്തു. 600,000 വാങ്ങി 800,000 വിറ്റു അതേ വർഷം തന്നെ. ക്ലിയർ ആവുന്നുണ്ടോ? അതിനുവേണ്ടി 50,000 രൂപ എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫറുമായി. വെരി സിമ്പിൾ പ്രൊവിഷൻ. ഇവിടെ എന്താ ചെയ്തേക്കുന്നത് നോക്കിയേ, ലാൻഡ് വാങ്ങിയിട്ട് കമ്പനി തന്നെ എന്ത് ചെയ്തേക്കാണ്, വിൽക്കുകയാണ് മാർക്കറ്റിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ത് സംഭവിക്കും, അസറ്റ് മാർക്കറ്റിൽ വിറ്റാൽ എന്ത് സംഭവിക്കും, അത് കഴിഞ്ഞാൽ ക്യാഷാണ് ഷെയർ ഹോൾഡർ കൊടുക്കുന്നതെങ്കിൽ വിൽക്കുമ്പോൾ തന്നെ കമ്പനിക്ക് അവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി എറൈസ് ചെയ്യും എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഓർക്കുന്നുണ്ടല്ലോ. അതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻറ്റ് പെർഫെക്റ്റ്ലി ക്ലിയർ. പിന്നെ പറയുകയാണ്, എന്നിട്ട് എന്നെ എടുത്തു, ഔട്ട് ഓഫ് ദി മണി റിസീവ്ഡ് 300,000 വാസ് ഗിവൺ ടു ഷെയർ ഹോൾഡർ. മനസ്സിലാകുന്നുണ്ടോ, ഈ കിട്ടിയ പൈസ കടം വീട്ടുമായിരുന്നു, ഷെയർ ഹോൾഡർ കൊടുക്കുമായിരുന്നു. അത് ടാക്സബിലിറ്റിക്ക് പ്രശ്നമില്ല കമ്പനിയെ സംബന്ധിച്ചോളം. ഷെയർ ഹോൾഡർക്ക് 300,000 കിട്ടി, അത് നമുക്ക് ഷെയർ ഹോൾഡറുടെ ടാക്സബിലിറ്റി പരിഗണിക്കുമ്പോൾ കാണാം. കമ്പനി അത് ഷെയർ ഹോൾഡർ കൊടുത്താലും ശരി, എന്ത് ചെയ്താലും ശരി, മറ്റ് കടം വീട്ടിയാലും ശരി, മറ്റെന്ത് പർപ്പസിന് ഉപയോഗിച്ചാലും ശരി, മാർക്കറ്റിൽ വിറ്റ് പൈസ മേടിച്ചല്ലോ, നമുക്ക് എന്ത് ചെയ്യും, അവിടെ ടാക്സബിലിറ്റി വരും. പെർഫെക്റ്റ്ലി ക്ലിയർ, നല്ല ക്ലാരിറ്റി വന്നല്ലോ. ഓക്കെ, 300,000 രൂപ ഷെയർ ഹോൾഡർക്ക് കിട്ടി, ഇരിക്കട്ടെ. ഷെയർ ഹോൾഡർ ആരാണ്, മിസ്റ്റർ പ്രവീൺ. അയാൾക്ക് എന്തുണ്ട്, 20% ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ 200,000 രൂപയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ഇത് മുഴുവൻ പ്രവീണിനുള്ളതാണോ? അല്ല, പുള്ളി ഒരു 20% മാത്രമുള്ള ഷെയർ ഹോൾഡറാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റായ 200,000 രൂപയുടെയും 20% പുള്ളിക്ക് അർഹതയുള്ളൂ. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൻ്റെ എത്ര രൂപയ്ക്കുള്ള അർഹത പുള്ളിക്കുണ്ട്, 200,000 20% എത്രയാണ്, 40,000. അപ്പം ഈ പ്രവീണിനെ, മിസ്റ്റർ പ്രവീണിനെ എന്തുണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ  40,000 അവകാശമുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞ പ്രൊവിഷൻ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. എന്നാ സംഭവിക്കണം, അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും, ഓൾറെഡി 3 കിട്ടിക്കഴിഞ്ഞു, ഇനി വേറെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി, ആകെ കിട്ടുന്നതിൽ നിന്ന് ആദ്യമേ തന്നെ എന്ത് മാറ്റണം, ഈ 40,000 രൂപ ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് C പ്രകാരം അത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. മാറ്റണമെന്ന് അത് ടാക്സിബിലിറ്റി ഇല്ലെന്നല്ല, അത് നേരെ എങ്ങോട്ട് പോകും, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ പോകും. പെർഫെക്റ്റ്ലി ക്ലിയർ. ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലേക്ക് പോകും, ആ 40,000. പെർഫെക്റ്റ്ലി ക്ലിയർ. ബാക്കി വായിക്കാം. ഹി വാസ് ഓൾസോ ഗിവൺ മെഷീനറി. കണ്ടോ, മെഷീനറി എത്ര രൂപയുടെയാണ്, 400,000 രൂപയുടെ മെഷീനറിയാണ്. ബുക്ക് വാല്യൂ 400,000 രൂപയുടെ മെഷീനറിയാണ്. കമ്പനിയെ സംബന്ധിച്ചോളം ഈ എത്ര രൂപയുടെ സാധനമാണേലും കൊള്ളാം, എത്ര രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ എന്താണേലും കൊള്ളാം, ഇത് ടാക്സബിലിറ്റി വരില്ല. എന്തുകൊണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കമ്പനി എന്ത് ചെയ്തേക്കുവാണ്, അസറ്റ് ആ സിറ്റീസ് എടുത്ത് ഷെയർ ഹോൾഡർ കൊടുക്കുകയാണ്. സെക്ഷൻ 46 സബ്സെക്ഷൻ 1 പ്രകാരം ട്രാൻസ്ഫറേ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തില്ല, ക്യാപിറ്റൽ ഗെയിൻ വരില്ല. പെർഫെക്റ്റ്. ഇനി എന്ത് ചെയ്യുകയാണ്, ആ അസറ്റ് ഷെയർ ഹോൾഡറെ സംബന്ധിച്ചുള്ള എന്താണ്, 400,000 രൂപ ബുക്കായി കിടക്കുന്നതാണ്. പക്ഷേ മാർക്കറ്റ് വാല്യൂ എന്തുണ്ട് അതിന്, അന്ന് 450,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. കണ്ടോ, ചോദ്യം കണ്ടേ. ലിസൺ ടു ദ ക്വസ്റ്റ്യൻ. ഹി വാസ് ഓൾസോ ഗിവൺ ദ മെഷീനറി ദ മാർക്കറ്റ് വാല്യൂ ഓഫ് വിച്ച് ഈസ് ₹450,000. ഇതിൻ്റെ അർത്ഥം എന്താ, ഷെയർ ഹോൾഡർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്, 400,000 രൂപയുടെ ബെനിഫിറ്റാണോ കിട്ടിയത്? അല്ല, ഷെയർ ഹോൾഡർ കിട്ടിയ എത്ര, 450,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഷെയർ ഹോൾഡർക്ക് മൊത്തം എന്തൊക്കെ കിട്ടി, 450,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു അസറ്റ് കിട്ടി,
പിന്നെന്തുണ്ട്, 300,000 രൂപ മറ്റേ ലാൻഡ് വിറ്റ പൈസ, എന്ത് പൈസയിലും ആയിക്കോട്ടെ, 300,000 രൂപ ക്യാഷായിട്ടും കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? എത്ര രൂപ കിട്ടി? 750,000 രൂപ ഷെയർ ഹോൾഡർക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ? നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ എന്താ, ഈ ടോട്ടൽ 750,000 നിന്ന് എന്ത് ചെയ്യും, അവന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ എന്തെങ്കിലും ഒരു അവകാശമുണ്ടെങ്കിൽ ആ അവകാശം എന്തായി മാറും പറ, ഡീംഡ് ഡിവിഡൻഡായി 222C പ്രകാരം ഡീംഡ് ഡിവിഡൻഡായി അങ്ങ് മാറ്റിവെക്കും. ക്ലിയർ ആവുന്നുണ്ട്? മാറ്റിവെക്കുക മീൻസ് അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയി മാറും. ബാക്കി കഴിഞ്ഞ് എത്രയുണ്ട്, 750,000 നിന്ന് 40,000 രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി 710,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷന് പരിഗണിക്കേണ്ട ഫിഗർ, സെയിൽ കൺസിഡറേഷനായി പരിഗണിക്കേണ്ടത്. ഈ ഐഡിയ മനസ്സിലായല്ലോ? സോ ഞാൻ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയപ്പോഴേ ആൻസറിലൂടെ ഞാനൊന്ന് ഏകദേശം ഐഡിയ തന്നു. ഇനി നമുക്ക് ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ കാണാം. ക്ലിയർ ആവുന്നുണ്ടോ? നോക്കി ആദ്യം നമുക്ക് കമ്പനിയുടെ ടാക്സിബിലിറ്റിയെക്കുറിച്ച് കാണാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദി ഹാൻഡ്സ് ഓഫ് കമ്പനി നമുക്ക് നോക്കാം. എന്നാ സംഭവിക്കുന്നത്, സെക്ഷൻ 46(1) പ്രകാരം അസറ്റ് ആസിറ്റീസ് കൊടുത്താൽ എന്തില്ല, അത് ട്രാൻസ്ഫറേ അല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് കമ്പനി എനി ട്രാൻസ്ഫർ വൈ വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡർ ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ ഫോർ ദ പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആവുന്നുണ്ട്? അതുകൊണ്ട് എന്നാ സംഭവിക്കും, ദി അസറ്റ് ട്രാൻസ്ഫർ ടു മിസ്റ്റർ പ്രവീൺ ഈസ് നോട്ട് റിഗാർഡ് ആസ് ട്രാൻസ്ഫർ ആൻഡ് എന്ത് പറ്റും, അപ്പോൾ എന്നാ സംഭവിക്കുക, അത് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷന് വിധേയമാക്കേണ്ടതില്ല. ആൻസറിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, പെർഫെക്റ്റ്ലി ക്ലിയർ. പക്ഷേ വേറൊരു പാർട്ടുണ്ടല്ലോ, ഓൾറെഡി കമ്പനി എന്ത് ചെയ്തു, ലാൻഡ് മാർക്കറ്റ് വിറ്റല്ലോ, അതെന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷന് വിധേയമാക്കണമല്ലോ. ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ ഫോർമാലിറ്റി എങ്ങനെയാണത് പ്രോസസ്, ആദ്യമേ ഗ്രോസ് കൺസിഡറേഷൻ എഴുതും, ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കും, ഇപ്പം നെറ്റ് കൺസിഡറേഷൻ കിട്ടും. അതിനകത്തുനിന്നാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനോ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് മാറ്റി കഴിയുമ്പോൾ ബാക്കിയുള്ളതായിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ. അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നതിനെ ആശ്രയിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. ലോങ് ടേം ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻഡെക്സേഷനും കൂടി വരും. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. വൈ? ഇപ്പം മേടിച്ച സാധനം ഇപ്പം തന്നെ, ഈ കൊല്ലം മേടിച്ച സാധനം ഈ കൊല്ലം തന്നെ വിൽക്കുന്നത് കൊണ്ട് കമ്പനിക്കത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് നോക്കാം കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന്. സെയിൽ കൺസ്ട്രക്ഷൻ എത്രയായിരുന്നു, 800,000 രൂപ കമ്പനിക്ക് കിട്ടുന്നു. എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ എത്രയാണ്, 50,000 രൂപ ആയി. കുറച്ചപ്പോൾ എത്ര വന്നു, 700,000 രൂപ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതിനകത്ത് എന്നാ കുറയ്ക്കും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്, ബാലൻസ് ഷീറ്റിലുണ്ടായിരുന്നു 6 lakhs. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നടത്തിയതായി പറയുന്നില്ല. അപ്പോൾ ഇത്രയും കുറച്ച് കഴിഞ്ഞപ്പോൾ 700,000 നിന്ന് 600,000 കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാ കിട്ടി, 150,000. കമ്പനിക്ക് എന്തായി മാറി, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായി മാറി. ഇനി നമുക്ക് ഷെയർ ഹോൾഡറിൻ്റെ ആംഗിളിൽ ചിന്തിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഷെയർ ഹോൾഡർക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. ഹൗ? ഷെയർ ഹോൾഡറിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു ക്യാപിറ്റൽ അസറ്റ്. എന്ത്? ഷെയർ ക്യാപിറ്റൽ. അതെന്ത് ചെയ്തു, ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കുകയാണ്. സോ എ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ട് ഷെയർ ഹോൾഡർക്കും ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പ്രൊവിഷൻ ഒന്നോർത്തെ, ആദ്യം പ്രൊവിഷൻ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്തായിരുന്നു പ്രൊവിഷൻ? എത്രയാണോ ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന വാല്യൂ, അതിനകത്ത് നിന്ന് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222C പ്രകാരമുള്ള എമൗണ്ട് കുറച്ച് മാറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ, ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ട് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്, അല്ലാതെ മാറ്റിക്കളയല്ല. ബാക്കിയുള്ള ഭാഗമാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരുന്നത്. അവിടെ വരെ ക്ലിയർ ആയല്ലോ? സോ അപ്പം നമുക്ക് ക്യാപിറ്റലിനെ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സെയിൽ കൺസിഡറേഷൻ എത്രയാണെന്ന് അറിയണം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സെയിൽ കൺസിഡറേഷൻ 710,000 വന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി വിശദീകരിച്ചു, ഒന്നുകൂടി കാണാം. എങ്ങനെയാണ് 710,000 വന്നത്? പ്രവീണിന് ടോട്ടൽ വാല്യൂ റിസീവ്ഡ് എത്രയാണെന്ന് നോക്കിക്കേ, 300,000 രൂപ ക്യാഷായിട്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 450,000 രൂപ മാർക്കറ്റ് വാല്യൂ ഓഫ് മെഷീനറി റിസീവ്ഡ്. 400,000 രൂപയുടെ മെഷീനറിയാണ് ബുക്ക് വാല്യൂ എങ്കിലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 450,000 ഉണ്ട്. സോ 450,000 രൂപ വിലയുള്ള മെഷീനറിയാണ് ഇപ്പോൾ ആർക്ക് കിട്ടിയിരിക്കുന്നത്, പ്രവീണിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രവീണിന് ടോട്ടൽ വാല്യൂ റിസീവ്ഡ് എത്രയാണ്, 750,000 രൂപയാണ് ടോട്ടൽ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് നേരെ ഗ്രോസ് കൺസിഡറേഷനായിട്ട് എടുക്കാതിരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 200,000 രൂപയുടെ എന്തുണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓൾറെഡി കമ്പനിക്കുണ്ട്. അതിൻ്റെ 20%ൻ്റെ അവകാശി ആരാണ്, മിസ്റ്റർ പ്രവീണാണ്. അതുകൊണ്ട് 200,000 ൻ്റെ 20% ആയ 40,000 എന്ത് സംഭവിക്കണം, ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222C പ്രകാരം എന്ത് ചെയ്യണം, 40,000 രൂപ ഇവിടെ നിന്ന് കുറച്ച് മാറ്റണം. എന്നിട്ട് എങ്ങോട്ട് പോകും അത്? അത് ഡീംഡ് ഡിവിഡൻഡായി ട്രീറ്റ് ചെയ്യപ്പെടുകയും ഇൻകം ഫ്രം അതർ സോഴ്സസിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യും. അതാണ്
ആദ്യം ഇവിടെ നമുക്ക് പറഞ്ഞത് ഇവിടേക്ക് അങ്ങ് എഴുതി തീർക്കുക. അയാളുടെ രണ്ട് ഇൻകങ്ങളിൽ ഒരു ഇൻകം എന്താണ്? ഡീംഡ് ഡിവിഡൻ്റ് ആയി എവിടെ കാണിക്കും? പറ ഡിവിഡൻ്റ് ആയി ഇൻകം ഫ്രം അതർ സോഴ്സസിൽ കാണിക്കും 40,000 രൂപ. ഇതാണ് ഷെയർ ഹോൾഡറുടെ ഒരു ഇൻകം. നമുക്ക് കോൺസെൻട്രേഷൻ എങ്ങോട്ടാണ്? ക്യാപിറ്റൽ ഗെയിനിലേക്കാണ്. ബാക്കിയുള്ള 710,000 ആണ് നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷന് കൺസിഡർ ചെയ്യേണ്ട ഗ്രോസ് കൺസിഡറേഷൻ. പെർഫെക്റ്റ്ലി ക്ലിയർ ആയല്ലോ. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്ന 710,000 രൂപ സെയിൽ കൺസിഡറേഷൻ. ഇഷ്ടപ്പെട്ടല്ലോ. ഇനി എന്താ സംഭവം? എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കുമ്പോഴാണല്ലോ നെറ്റ് കൺസിഡറേഷൻ വരുന്നത്. ഇവിടെ എന്തില്ല? എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ ഒന്നുമില്ല. സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നു? നെറ്റ് സെയിൽ കൺസിഡറേഷനും എന്ത് തന്നെ? 710,000 രൂപ. ഇനി ഞാൻ ഓൾറെഡി പഠിപ്പിച്ചത് ഓർമ്മയിലേക്ക് വന്ന്, എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നെറ്റ് കൺസിഡറേഷനകത്തു നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കണമെന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ കുറയ്ക്കേണ്ടത് എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ്. ഈ ലോങ് ടേം അസറ്റ്, ഷോർട്ട് ടേം അസറ്റ്, ക്ലാസിഫിക്കേഷൻ, അതർ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ക്ലാസ്സുകളിൽ കാണാം. ഇപ്പോൾ നേരെ ഇതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇൻഡെക്സേഷൻ എന്തുകൊണ്ടാണ്, അതിൻ്റെ റെലവൻസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. എന്നാലും ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. നമ്മൾ ഓർത്ത് നോക്കി, വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ഒരു സാധനം, ഉദാഹരണത്തിന് നമ്മൾ 200,000 രൂപ മുടക്കിയാണ് വാങ്ങിയതെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ്. ഇപ്പോൾ അതിന് 500,000 കിട്ടി. 20 വർഷം മുമ്പ് മേടിച്ച ഒരു സാധനം 200,000 രൂപയ്ക്ക് മേടിച്ച ഇന്നത് 500,000 കിട്ടിയാൽ അതൊരു വലിയ നേട്ടമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ മണി വാല്യൂ അല്ല ഇന്നത്തെ മണി വാല്യൂ. അന്ന് നമുക്ക് 1 രൂപയ്ക്ക് വാങ്ങാവുന്ന സാധനം ഇന്ന് നമുക്ക് 10 രൂപ കൊടുത്താലും കിട്ടില്ല. സോ മണി വാല്യൂ മാറി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അത്തരം സാഹചര്യങ്ങളിൽ? ഇന്നത്തെ ഈ ഇടപാടിനെ നമ്മൾ ഇന്നത്തെ വിലയിട്ട് എടുക്കുമ്പോൾ അന്നത്തെ ആ കോസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ മണി വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് ഇൻഡെക്സേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത്? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻകം ടാക്സ് നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിനകത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അന്നത്തെ കോസ്റ്റിനെ ഇന്നത്തെ കോസ്റ്റായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇൻഡെക്സേഷൻ. ഇന്നത്തെ മണി വാല്യൂ ആയി കൺവേർട്ട് ചെയ്യുന്നത്. അതിനെന്താ മാർഗം? എന്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ഹരിച്ചിട്ട്, ഏത് വർഷത്തെ ഇൻഡെക്സ് ആണോ അതുകൊണ്ട് ഹരിച്ചിട്ട്, ഏത് വർഷത്തിലേക്ക് ആക്കേണ്ടത് അതുകൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നോക്കിയേ, നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത്. ചോദ്യത്തിനകത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞു, അവൻ ഈ അസറ്റ് വാങ്ങിയത് 15/9/2002 ക്ലിയർ എന്ന് പറഞ്ഞാൽ 10-20 വർഷം മുമ്പാണ്. ക്ലിയർ? അന്ന് അവനത് ശരിയാണ്, 200,000 രൂപയ്ക്ക് ആയിരിക്കും വാങ്ങിയത്. ക്ലിയർ? പ്രവീൺ 2002 200,000 രൂപയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ മണി വാല്യൂ ആയി അതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡെക്സേഷൻ. അതിനെന്ത് ചെയ്യണം? 2002 എന്ന് പറയുമ്പോൾ, 15/9/2002 എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? 2002-2003 എന്ന ഇയറിൽ സംഭവിച്ചതാണ് ഈ ഇടപാട്. അന്നത്തെ മണി വാല്യൂ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിലെ ഇൻഡെക്സ് കൊണ്ട് ഹരിച്ചിട്ട് അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 105 രൂപയാണ്. എന്നാൽ അന്നത്തെ 105 രൂപയ്ക്ക് ഇന്ന് എത്ര രൂപയുടെ വിലയുണ്ട്? 331 രൂപയുടെ വിലയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അന്നത്തെ മണി വാല്യുവായ 105 കൊണ്ട് ഹരിച്ചിട്ട് ഇന്നത്തെ മണി വാല്യുവായ 331 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 200,000 രൂപയ്ക്ക് അന്ന് വാങ്ങിയെന്ന് പറയുന്ന സാധനം ഇന്നെത്രയാണ്? 630,476 രൂപ എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ നെറ്റ് സെയിൽ കൺസിഡറേഷനകത്തു നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ചു. ഇനി എന്തുണ്ട്? ഇതുപോലെ തന്നെ വല്ല കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയാത്തതുകൊണ്ട് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നില്ല, ഇവിടെ നില്ലാണ്. പിന്നെന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രം കുറയ്ക്കുമ്പോൾ ലോങ് ടേം, കാരണം ഇത് ലോങ് ടേം അസറ്റ് ആയതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയായിട്ട് മാറി? 79,524 രൂപയായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ടാക്സബിലിറ്റി അവിടെ വന്നു. 79,524 രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വന്നു ഷെയർ ഹോൾഡർക്ക്. പിന്നെ എന്തും വന്നു? മുമ്പേ പറഞ്ഞ 40,000 രൂപ എന്തും വന്നു നമുക്ക്? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഡീംഡ് ഡിവിഡൻ്റായിട്ട് വന്നു. പെർഫെക്റ്റ്ലി ക്ലിയർ. കമ്പനിയുടെ ആംഗിൾ കമ്പനിക്കോ ഓർത്തേ, കമ്പനിക്ക് രണ്ടിടപാടാണ് നടന്നത്. ഒന്ന് നേരിട്ട് കൊടുത്തു അസറ്റായിട്ട്, അതിന് ടാക്സിബിലിറ്റി ഇല്ല. വിറ്റതിന് അവിടെ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നു. സോ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ്റെ എല്ലാ പ്രൊവിഷൻസും, അത് കമ്പനിയുടെ ആംഗിളിലായിക്കോട്ടെ, ഷെയർ ഹോൾഡറിൻ്റെ ആംഗിളിലായിക്കോട്ടെ, നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി വന്നു എന്നും നന്നായി എക്സ്പെർട്ടായെന്നും വിശ്വസിക്കുന്നു. ഓക്കെ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Vishwas, the
ബെസ്റ്റ് ഓപ്ഷൻ ഫോർ CA ആൻഡ് CMA.